Hello everyone, welcome back to my YouTube channel Girl with a Smile. ഇന്ന് ദേ നമ്മുടെ വീട് പുതിയ വീടുണ്ട് പാലുകാച്ചലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ്റെ മുകളിലാണ് വീട് എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വീടാണ് ഞങ്ങൾക്ക് ഓൾറെഡി വേറൊരു വീടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാതിരിക്കാം ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടിരിക്കാം അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ എൻ്റെ മുഖത്തെ ക്ഷീണം നന്നായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ചെറുതായിട്ടൊരു പരിപാടിയേ ഉള്ളൂ പാലുകാച്ചുന്ന ചെറിയൊരു പരിപാടി പിന്നെ വേറൊരു ദിവസം നമ്മളിപ്പോൾ ഇന്ന് ഒരു ദിവസം ഇവിടെ താമസിക്കും പിന്നെ വേറൊരു ദിവസം ക്ലിയറായിട്ടെല്ലാം മാറ്റും പിന്നെന്താണ് ഇപ്പം ഞാൻ അച്ഛൻ അമ്മ അച്ഛമ്മ അമ്മായി മാമൻ വല്യച്ഛൻ ഇത്ര ആൾക്കാരേ ഉള്ളൂ വീട്ടിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ഫങ്ഷനായിട്ടൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊരു പാലുകാച്ചിന് മാത്രം അപ്പോൾ ഹോം ടൂറൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല കാരണം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഒന്നും ആകെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇന്നത്തെ ദിവസം നിൽക്കാനുള്ളൊരു ഇന്ന് പാലുകാച്ചിന് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്ന അത്രയേ ഉള്ളൂ പിന്നെ വേറൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് മാറുള്ളൂ കാരണം തറവാട് അച്ഛമ്മയൊക്കെ അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് മാറാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ട് അതായത് കുറച്ച് പെയിൻറ്റിങ്ങും കബോർഡിന് കുറച്ച് ഡോറ് വയ്ക്കാനും ഉണ്ട് കാരണം ഓൾറെഡി ഞങ്ങളിത് വാങ്ങിച്ച വീടാണ് കേട്ടോ ഓൾറെഡി പണിത വീടാണ് പക്ഷേ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വിശദീകരിച്ച് പറയാം അപ്പോൾ വേറൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നല്ല ക്ലൈമറ്റാണ് വൃശ്ചിക മാസത്തിലെ തണുപ്പ് വൃശ്ചിക മാസമല്ലേ യെസ് ആ പിന്നെ വേറെ കാര്യം എൻ്റെ പിറന്നാളാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 14 അപ്പോൾ എൻ്റെ വീടിൻ്റെ പാൽക്കാച്ചിലാണ് കൂടെ എൻ്റെ ബർത്ത്ഡേ ആണ് സന്തോഷം സന്തോഷം ഒരു വർഷം എനിക്ക് ഡിസംബർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മന്താണ് എൻ്റെ ബർത്ത്ഡേ ആണ് നല്ല മന്താണ് കുറേ ആഘോഷങ്ങളുള്ള മന്താണ് ക്രിസ്മസ് എല്ലാം ഉണ്ട് നല്ല ക്ലൈമറ്റാണ് പിന്നെ എന്താണ് അങ്ങനെ എല്ലാം കൊണ്ടും ഡിസംബർ അടിപൊളിയാണ് കാരണം ഞാൻ ജനിച്ചത് എന്നാണല്ലോ അങ്ങനെ ദേ വില്ലേജിനും വൈഫും വന്നിട്ടുണ്ട് ടടേ അപ്പോൾ കാണാം പറയാം പിന്നെ കൊണ്ടുപോകട്ടോ എന്താണ് പറയാനുള്ളത് റെക്കോർഡിംഗ് താടി മൂടിയൊക്കെ നിറച്ച് വയസ്സായി എന്നൊക്കെ അപ്പോ ഞാനിപ്പോ ഹോം ടൂറൊന്നും എടുക്കുന്നില്ല കാരണം ഒന്നും ആയിട്ടില്ല റൂമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെന്താണ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടില്ല അപ്പോൾ വേറൊരു ദിവസം ഹോം ടൂറും സംഭവങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കാം അച്ഛമ്മയുണ്ട് ഞങ്ങളെല്ലാം എല്ലാം അച്ഛമ്മയാണ് ഈ ബോട്ടിൻ്റെ ഞങ്ങളുടെ ഫാമിലി എന്നുള്ള ബോട്ടിൻ്റെ എന്താ പറയുക അവരെന്താ പറയുക നാവികനോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും വീട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കണമെന്നില്ല വേറൊരു ദിവസം എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് കാരണം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നുമില്ല ഫുൾ ബ്ലാങ്ക് ആണ് സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഞാനിങ്ങനെയല്ല സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്താ എനിക്ക് അത്രയും വയ്യാത്ത കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര സംസാരിക്കില്ല പിന്നെ രാവിലെയൊക്കെ എണ്ണീട്ട് പോകുന്നു കൂടുന്നു 6:30 to 7 വരെ പാലുകാച്ചാനുള്ള ടൈമൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ സമയമൊന്നും ഇപ്പോൾ എഴുന്നേക്കാറില്ല പിന്നെ ഇതെന്താ വൃശ്ചിക മാസമാണ് തോന്നണോ നല്ല തണുപ്പുണ്ട് അപ്പോൾ എനിക്ക് വയ്യ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല യെസ്
ചെറിയത് ഞാൻ പറഞ്ഞ ആ ഒരു വറങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കേപ്പ് കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല വെച്ചാൽ ഇനി വറങ്ങണ്ടാ ഇങ്ങോട്ട് നോക്കിയ ചിരിച്ച പല്ല് കാണിച്ച് ചിരിക്കാൻ ശ്രമ പല്ല് കാണിക്കാൻ പറ്റില്ല ഈ ആണെങ്കിൽ ഈ ഒക്കെ
ചെമ്പടക്ക അവിടുത്തെ മറുകണ്ടോ? അമ്മായി ഈശ കണ്ടാലും മതി, കാണിക്കണോ? മഞ്ഞത്ത് എന്റെ പെരുന്നാളാണൊന്നും പറയാനല്ല. ഓക്കെ, ഇപ്പൊ സമയം 7:36 കേട്ടോ. പക്ഷെ എന്തോ നല്ലൊരു ലൈറ്റ്. ഇത്ര ദിവസം ഞങ്ങളുടെ ഇവിടെ മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ല ഒരു പ്രകാശം പരക്കെട്ടിരുന്നു. ഞാൻ ഭയങ്കര വെളുത്ത് കൊടുത്തിരിക്കുന്നു. ആ ലൈറ്റിൻ്റെ ആണ് ഞാൻ കാണിച്ചിറങ്ങി, ചൂടില്ലാത്ത ലൈറ്റ്. ചൂടില്ലാത്ത ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ ആണല്ലോ. ഞാനിപ്പോൾ ടെറസ് മീൻസ് ഒരു ടെറസ് ലൈക് റൂഫൊക്കെ ഇട്ട് സെറ്റാക്കി സ്വപ്പം നിൽക്കുന്നു. എന്താ റൂം ഞാൻ കാണിച്ചത്, ഐ മീൻ ഞാൻ പറഞ്ഞ് വെച്ച റൂം. This is my room. കബോർഡ് ഇപ്പം പണി പറ്റുള്ളു, ഡോർ സംതിങ് അതൊന്നും വെച്ചിട്ടൊന്നുമില്ല. എന്താ പ്രശ്നം? ശമ്പുന് ഒരു ഐഡിയ ഇല്ല, എന്താ ചെയ്യണ്ടേ? ശമ്പുന് ഒരു പിടുത്തുള്ളത് എവിടെ സ്ഥലം എവിടേക്കാണ് അവനെ കൊണ്ടുവന്നിരിക്കണേ നോക്കാം, പേടിച്ച് നടക്കുക. സോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. വേറൊരു ദിവസം ഞാൻ കംപ്ലീറ്റ് ഹോം ടൂർ സംഭവങ്ങളെല്ലാം കാണിക്കാം. ഇവിടെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഭയങ്കര എക്കോ വരും, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ.